കുട്ടികളുടെ ചിത്ര പ്രദർശനവുമായി ഹരീന്ദ്രൻ ചാലാടിന്റെ കണ്ണൂർ ക്യാമ്പസാറിലെ സ്പേസ് ആർട്ട് ഗാലറി. നിറക്കൂട്ടം എന്ന പേരിൽ 14 കുട്ടികളുടെ ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉള്ളത്. കോവിഡ് കാലത്തെ കുട്ടികളുടെ മാനസിക പിരിമുറുക്കം അകറ്റാനുള്ള മാർഗം കൂടിയായാണ് സംസ്ഥാന ലളിതകലാ അക്കാദമി അവാർഡ് ജേതാവും കണ്ണൂർ ചിത്രകലാ പരിഷത്ത് മുൻ പ്രസിഡന്റുമായ ഹരീന്ദ്രൻ ചാലാട കണ്ണൂർ ക്യാമ്പസാറിലെ തന്റെ സ്പേസ് ആർട്ട് ഗാലറിയിൽ കുട്ടികൾക്കായി ചിത്ര പ്രദർശനം ഒരുക്കിയത്. നിരവധി കുട്ടികളുടെ ചിത്രം ലഭിച്ചതിൽ മികച്ച 28 ചിത്രങ്ങളാണ് തിരഞ്ഞെടുത്തത്. അമന അനൂപ്, അലോണ റിജേഷ്, തമന്ന ഹരീഷ്, തനുശ്രീ, അസ്ത ശ്രീജിത്ത്, അവന്തിക വിനീഷ്, മിൻഹ ആദിഷ്, അശ്വിൻ സന്തോഷ്, ഹെൽന ഷോബിൻ, സിയോൺ കൃഷ്ണ, ആൽവിൻ മുകുന്ദ, അശ്വതി അനേഷ്, വൈകാ ചിതേഷ് തുടങ്ങി 6 മുതൽ 12 വയസ്സുവരെയുള്ള 14 കുട്ടികളുടെ ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. 14 പേരുടെയും 2 ചിത്രങ്ങൾ വീതം പ്രദർശനത്തിലുണ്ട്. കുട്ടികളിൽ ചിലർ ചിത്രരചന അഭ്യസിക്കുന്നവരാണ്, മറ്റു ചിലർ സ്വന്തം ഭാവനയിൽ വരയ്ക്കുന്നതും. ഇഷ്ടത്തോടെ വരച്ച ചിത്രങ്ങൾ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയതിൽ ഏറെ ആനന്ദത്തിലാണ് ഏവരും. ഇവിടെ ഞാൻ 2 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഞാൻ ഒരു സീനറിയാണ് ചെയ്തത്, പിന്നെ 2 ഒരു പോർട്രേറ്റ് ആണ് ഞാൻ ചെയ്തത്. ഞാൻ വാട്ടർ കളർ ചെയ്യും, അക്രിലിക്സ്, പിന്നെ ഷെയ്ഡിങ്, കളർ പെൻസിൽസ് അങ്ങനെയൊക്കെ ചെയ്യും. ഞാൻ ഉപയോഗിക്കുന്നത് മാർക്കറിനെ കൊണ്ടാണ് ഞാൻ വരയ്ക്കാൻ ഉപയോഗിക്കുന്നത്. പണ്ട് ക്രയോൺസ് ആയിരുന്നു, ഇപ്പം മാർക്കറാണ്. എല്ലാ ചിത്രങ്ങളും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നവ തന്നെ. ഭാവിയിൽ വലിയ ചിത്രകാരാവുമെന്നതിൽ നിസ്സംശയം പറയാനാവുന്ന കുറേയേറെ ചിത്രങ്ങൾ. വരച്ച ഓരോ ചിത്രത്തെക്കുറിച്ചും ഏറെ ആവേശത്തോടെയാണ് ഏവരും വിശദീകരിക്കുന്നത്. കുട്ടികളുടെ കഴിവിനുള്ള പ്രോത്സാഹനത്തോടൊപ്പം കോവിഡ് കാലത്ത് അവർക്കുണ്ടായ മാനസിക വിഷമം ഇല്ലാതാക്കാൻ കൂടിയാണ് ഇത്തരമൊരു പ്രദർശനം സംഘടിപ്പിച്ചതെന്ന് ഹരീന്ദ്രൻ ചാലാട പറയുന്നു. നമ്മൾ സാധാരണ കുട്ടികൾ ചിത്രം വരക്കും, കളയും, വീട്ടിൽ നിന്ന് കളയും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ബുക്കിൻ്റെ ചോട്ടിൽ ഇടും, അങ്ങനെ ഇടും, കട്ടിലിൻ്റെ അടിയിൽ കുറേ വെക്കും. അങ്ങനെ ഒരു 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 കെയർലെസ് ആണ് ചിത്രം, ആർക്കും പോയണ്ട ചിത്രം. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് കുട്ടികൾക്ക് കെയർ ചെയ്യണം, അല്ലെങ്കിൽ ചിത്രങ്ങൾ ഇങ്ങനെ വെച്ചാൽ അത് കാണാനുള്ള സാധനമാണ്, അതൊരു വളരെ പ്രശസ്തമാണെന്നല്ല കുട്ടികൾക്ക് ഇപ്പോഴേ തോന്നിയിട്ടില്ലെങ്കിൽ പ്രായകാലവും തോന്നൂല. അതുകൊണ്ടാണ് നമ്മൾ ഈ കേരളത്തിൻ്റെ ചിത്രകലേൻ്റെ രംഗത്ത് പരാജയം വരാൻ കാരണം അതാണ്. ചിത്രങ്ങളെ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അത് പഠിക്കാനോ ഉള്ള തലമുറ നമ്മൾ വാർത്തെടുത്തിട്ടില്ല. ഇപ്പോൾ പുതിയ തലമുറ ഇനി അങ്ങനെ ആകരുത്. അവർ വളരെ ക്ലിയറായി കാര്യത്തിനെ പറ്റിയിട്ട് നല്ല ഒരു ബോധമുള്ള ആ കുട്ടികളായി വളരണം എന്നുള്ള ഒരു ഒറ്റ ഒരു ലക്ഷ്യം മാത്രമേ നമുക്കുള്ളൂ. പിന്നെ കണ്ണൂരിലേക്ക് നല്ലൊരു ഗാലറി ഇല്ല, അതൊരു സ്പേസ് ഇല്ലാത്തൊരു സ്പേസിലേക്ക് ഗാലറി കൊണ്ടുവരികയാണ് ചെയ്തത്. അധികൃതരോടെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ഒരു 20 കൊല്ലമായിട്ട് തന്നെ എല്ലാം പയ്യൻ നടക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ഗാലറി വേണോ, കണ്ണൂരിലെ ചിത്രകാരന്മാർക്ക് വളരെ വിഷമമുണ്ട് എന്നെല്ലാം നമ്മൾ പറഞ്ഞ് എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്നും നമുക്ക് അതിനൊരു മറുപടിയോ അല്ലെങ്കിൽ കലക്ടറേറ്റിൽ നിന്ന് എത്രയോ തവണ നമ്മൾ പോയിട്ടുണ്ട് ചിത്രകാരന്മാർ, പക്ഷെ ഒന്നും അതിനൊരു ഇതൊരു സംവിധാനമായിട്ടില്ല. പിന്നെ നമുക്ക് കഴിയുന്നത്ര ആദ്യമായി ചെയ്യുക. രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെയുള്ള പ്രദർശനം ഒക്ടോബർ 27 അവസാനിക്കും. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.